ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനെ ഏറ്റവുമധികം തേജോവധം ചെയ്ത ഒരു ഓൺലൈൻ മാധ്യമത്തിന് അവർ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ആളുകളെ തേജോവധം ചെയ്തതിന് ആളുകളെ മോശമാക്കി ചിത്രീകരിച്ചതിന് വ്യാജ വാർത്തകൾ കൊടുത്തതിനും ഒക്കെ സംസ്ഥാനമൊട്ടാകെ നിരവധി പരാതികൾ നിലനിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിനെതിരായ വലിയ നീക്കങ്ങൾ നിയമപരമായി തന്നെ നടക്കുമ്പോൾ പല കോണുകളിൽ നിന്ന് നടക്കുമ്പോൾ അതിനെ സർക്കാർ ഒരു മാധ്യമത്തിനെതിരെ നടക്കുന്ന വേട്ടയായി ചിത്രീകരിച്ച് അതിന് സംരക്ഷണം ഒരുക്കും എന്ന് KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു നിമിഷം ഓർത്തില്ല എന്ന് കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗം ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ മോശമായി വാർത്ത കൊടുക്കുകയും അദ്ദേഹത്തെയും കുടുംബത്തെയും അപമാനിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് ഈ സ്ഥാപനത്തിനെതിരെ. PV അൻവർ ഒരു ഇടത് MLA ആണെങ്കിലും അദ്ദേഹം തുടങ്ങിവച്ച ഈ മറുനാടൻ മലയാളിക്കെതിരായിട്ടുള്ള നിയമ പോരാട്ടം അതിന് പിന്തുണയുമായി എത്തുന്നവരെ പരിശോധിച്ചാൽ അതിൽ വലിയൊരു ശതമാനം കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ ആ വികാരം തിരിച്ചറിയാതെയാണ് KPCC പ്രസിഡന്റ് ആവേശഭരിതനായി മറുനാടൻ മലയാളിക്ക് സംരക്ഷണം ഒരുക്കും എന്ന് പ്രഖ്യാപിച്ചത് എന്ന നിലപാടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്, പ്രത്യേകിച്ച് എ ഗ്രൂപ്പുകാർ. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുധാകരന് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഒരു കൂടിയാലോചന പോലുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന് പാർട്ടി ഒന്നടങ്കം കൂടെ ഉണ്ടാകുമെന്ന് കരുതരുത് എന്ന സൂചന എ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കെ സുധാകരന് കൈമാറിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയെപ്പോലൊരാളെ അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത്രമേൽ അപമാനിച്ച ഒരു മാധ്യമമാണിത് എന്നാണ് എ ഗ്രൂപ്പ് നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണല്ലോ ചാണ്ടി ഉമ്മൻ ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച, ഉമ്മൻചാണ്ടിക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ച, ബോധപൂർവം അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു മാധ്യമത്തെ എന്തിൻ്റെ പേരിലായാലും കോൺഗ്രസ്സുകാർ സംരക്ഷിക്കാൻ പോകേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു വികാരമുണ്ട്. അണികൾക്കിടയിലും അത്തരമൊരു വികാരം വ്യാപകമായി ഉണ്ട്. കെ സുധാകരൻ ഈ മറുനാടൻ മലയാളിക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച ആ വാർത്തയൊക്കെ വന്ന വിവിധ മാധ്യമങ്ങളുടെ പോസ്റ്റുകൾക്ക് കീഴെ കോൺഗ്രസ് അണികളുടെ തന്നെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എന്തിനാണ് കോൺഗ്രസ് സംരക്ഷിക്കാൻ പോകുന്നത് എന്ന്. മാധ്യമവേട്ട എന്ന നിലയിൽ ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന ചോദ്യം. അവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയതും അവരുടെ ഉപകരണങ്ങൾ പിടിച്ചെടുത്തു കൊണ്ടുപോയതുമൊക്കെ ഇപ്പോൾ വേണമായിരുന്നോ എന്നുള്ള ചോദ്യം ഒരു വശത്ത് ഉയരുമ്പോഴും മറുനാടൻ മലയാളിക്കെതിരെ നടക്കുന്നത് ഒരു നിയമ പോരാട്ടമാണ്. PV അൻവർ തുടങ്ങിവച്ച ആ പോരാട്ടമല്ല യഥാർത്ഥത്തിൽ മറുനാടനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതിനിടയിൽ വന്ന മറ്റൊരു നീക്കമാണ്. PV ശ്രീനിജൻ കൊടുത്ത ഒരു കേസാണ്. അതൊരു മാനനഷ്ട കേസിൽ ഒതുങ്ങിയേക്കുമെന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് ഇത്രയും തീവ്രമായ ഒരു കേസായി അത് മാറി. കാരണം ആ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ നിയമം കൂടി ഉൾപ്പെട്ടതോടുകൂടി അതിൻ്റെ സ്വഭാവം മാറുകയും അങ്ങനെയാണ് ഇപ്പോൾ മറുനാടൻ മലയാളി ഉടമയ്ക്ക് ഒളിവിൽ പോകേണ്ടുന്ന സ്ഥിതിവിശേഷവുമൊക്കെ ഉണ്ടാകുന്നത്. അതിനെ എങ്ങനെയാണ് സർക്കാർ സ്പോൺസേഡ് മാധ്യമവേട്ട എന്ന് വിളിക്കുക? ഇതെല്ലാം നിയമവഴികളിൽ കൂടിയാണ് പോകുന്നത്. ഗുണ്ടായുസം ഉണ്ടാകുന്നില്ല. പോലീസിൻ്റെ നീക്കം പോലും ഉണ്ടാകുന്നത് ഹൈക്കോടതിയും ജാമ്യം തള്ളിയതിന് ശേഷമാണ്. പരാതി കൊടുത്ത ഉടനെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടായില്ല. സെഷൻസ് കോടതിയിൽ ജാമ്യം തള്ളി, അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ തള്ളി, അതിനുശേഷമാണ് നീക്കമുണ്ടാകുന്നത്. സ്വാഭാവികമായി അങ്ങനെ ഒളിവിൽ പോയ ഒരാളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് സംഭവിക്കുമ്പോൾ അതിനെ അതിഭീകരമായ മാധ്യമവേട്ടയായി ചിത്രീകരിച്ച്, കാരണം കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. PV അൻവർ ആയാലും ശ്രീനിജനായാലും ഇപ്പോൾ ഈ ഓൺലൈൻ മാധ്യമത്തിനെതിരെ നടത്തുന്ന നീക്കങ്ങളൊന്നും ഗുണ്ടായുസമല്ല. അതെങ്ങനെയാണ് ഗുണ്ടായുസമാകുന്നത്? നിയമപരമായ നീക്കങ്ങളാണല്ലോ നടത്തുന്നത്. അങ്ങനെ നിയമപരമായ നീക്കങ്ങൾ നടത്തുമ്പോൾ അതിൽ ഒരാൾ പ്രതിചേർക്കപ്പെടുകയും ഒളിവിൽ പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരമൊരാൾക്ക് വേണ്ടി പാർട്ടിയിൽ കൂടിയാലോചനയില്ലാതെ ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നത് ഉമ്മൻചാണ്ടിയോടുള്ള വെല്ലുവിളിയാണ് എന്ന വികാരം കോൺഗ്രസ്സുകാർ പങ്കുവയ്ക്കുന്നുണ്ട്.